ഐപിഎല്ലിലെ ഏറ്റവും ആവേശകരമായ രണ്ടാമത്തെ ക്വാളിഫയർ മത്സരം ഇന്നിറങ്ങേറുകയാണ്. മുംബൈയും ഗുജറാത്തും തമ്മിലാണ് ഈ വാശിയേറിയ പോരാട്ടം. ടൂർണമെന്റിലെ കരുത്തരായ ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അതിശക്തമായ ഒരു തീപാറും പോരാട്ടം തന്നെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, ഇരു ടീമുകൾക്കും തന്നെ ഈ മത്സരം ഏറെ നിർണായകമാണ്. കാരണം ഇന്ന് വിജയിക്കുന്ന ടീമിന് ഫൈനലിലേക്കെത്താം. അതേസമയം പരാജയപ്പെടുന്ന ടീമിന് ഇതുവരെ സ്വന്തമാക്കിയ എല്ലാ നേട്ടങ്ങളും ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാക്കിക്കൊണ്ട് ടൂർണമെന്റിന് പുറത്തേക്ക് പോകേണ്ടിവരും. സ്വന്തം തട്ടകത്തിലാണ് കളിയെന്ന ആനുകൂല്യം ഇന്ന് ഗുജറാത്തിന് മുൻതൂക്കം നൽകുന്ന കാര്യമാണ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയമാണ് ഈ ക്വാളിഫയറിന് വേദിയാകുന്നത്. ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30 കളി ആരംഭിക്കും. പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നാൽ ഈ പിച്ച് പൊതുവെ ബാറ്റിംഗിനെ അനുകൂലിക്കുന്നതാണ്. മുംബൈയുടെയും ഗുജറാത്തിന്റെയും പ്രധാന ശക്തി ചേസിംഗിലാണ്. അതിനാൽ ഇന്ന് ടോസ് നേടുന്ന ടീം ആദ്യം ബോളിംഗ് തിരഞ്ഞെടുത്തേക്കും. ഇരു ടീമുകളുടെയും പ്ലേ ഓഫിലെ പ്രകടനത്തിലേക്ക് വന്നാൽ ക്വാളിഫയർ 1 ചെന്നൈയോട് പരാജയപ്പെട്ടാണ് ഗുജറാത്ത് വരുന്നത്. അതേസമയം എലിമിനേറ്ററിൽ ലക്നൌവിനെതിരെ തകർപ്പൻ വിജയം നേടിയ ശേഷമാണ് മുംബൈയുടെ വരവ്. ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയ ചരിത്രമെടുത്താൽ മുംബൈക്കാണ് കൂടുതൽ ആധിപത്യം. 3 തവണ ഇരുവരും നേർക്കുനേരെ വന്നപ്പോൾ മുംബൈ 2 തവണയും ഗുജറാത്ത് 1 തവണയുമാണ് വിജയം നേടിയത്. ഇക്കാര്യത്തിൽ മുംബൈക്ക് ആധിപത്യമുണ്ടെങ്കിലും ബാറ്റിംഗിലും ബൌളിംഗിലും ശക്തമായ ടീമാണ് ഗുജറാത്ത്. അതിനാൽ ഗുജറാത്തിനെ മറികടന്ന് ഫൈനലിലേക്ക് എത്തുകയെന്നത് മുംബൈയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. ലക്നൌവിനെതിരെ നടന്ന കഴിഞ്ഞ കളിയിൽ ബാറ്റിംഗിലും ബോളിംഗിലും ഫീൽഡിംഗിലുമെല്ലാം മുംബൈ താരങ്ങൾ മിന്നിത്തിളങ്ങിയിരുന്നു. ഇന്നും ഇതേ പ്രകടനം ആവർത്തിക്കാനായാൽ അനായാസമായി അവർക്ക് വിജയത്തിലേക്കെത്താം. എന്നാൽ ഗുജറാത്തിന്റെ റാഷിദ് ഖാൻ, മുഹമ്മദ് ഷമി എന്നിവർ ചേരുന്ന ബോളിംഗ് കൂട്ടുകെട്ട് മുംബൈക്ക് വെല്ലുവിളിയായേക്കും. പ്ലേയിംഗ് ഇലവനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് മുംബൈ ടീമിൽ ഒരു മാറ്റമുണ്ട്. ഫോമൌട്ടായ ടിം ഡേവിഡിന് പകരം ഇതുവരെയും ഒരവസരം പോലും ലഭിക്കാത്ത ഡെവാൾഡ് ബ്രേവിസിനെ പ്ലേയിംഗ് ഇലവനിലേക്ക് കൊണ്ടുവന്നേക്കും. ഇതുമാത്രമാണ് ടീമിൽ ഇന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഏക മാറ്റം. ഇരു ടീമുകളുടെയും ഇന്നിറങ്ങാൻ പോകുന്ന സാധ്യതാ പ്ലേയിംഗ് ഇലവൻ ഇങ്ങനെയാണ്. ടീം ഗുജറാത്ത്: ശുഭമാൻ ഗിൽ, വൃതിമാൻ സാഹ, ഹർദിക് പാണ്ഡ്യ, ദസുൻ ഷനക, ഡേവിഡ് മില്ലർ, രാഹുൽ തവാട്ടിയ, റാഷിദ് ഖാൻ, ദർശൻ നൽകണ്ടെ, മോഹിത് ശർമ്മ, നൂർ അഹമ്മദ്, മുഹമ്മദ് ഷമി. ടീം മുംബൈ ഇന്ത്യൻസ്: രോഹിത് ശർമ്മ, ഇഷാൻ കിഷൻ, കാമറോൺ ഗ്രീൻ, സൂര്യകുമാർ യാദവ്, ടിം ഡേവിഡ് ഓർ ഡെവാൾഡ് ബ്രേവിസ്, തിലക് വർമ്മ, ക്രിസ് ജോർദാൻ, ഹൃതിക് ഷൊക്കീൻ, പീയൂഷ് ചൌള, ജേസൺ ബഹ്രൻഡോർഫ്, ആകാശ് മധ്വാൾ.